പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം മലയാള സിനിമ അഭിനയത്തെ അഭിനയത്തിൻ്റെ കൊടിമുടി കാണിച്ച നടൻ നെടുമുടി വേണു ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്ത് ആനേറയിലുള്ള കിംസ് ഹോസ്പിറ്റലിലാണ് നടൻ ജീവനും മരണത്തിനും ഇടയിൽ കഴിയുന്നത് കരൾ രോഗം മൂർച്ഛിച്ചതാണ് നടന് പ്രശ്നമായത് കരൾ രോഗം കാരണം കുറേ കാലമായി നടൻ ചികിത്സയിലായിരുന്നു നെടുമുടി വേണുവിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നെടുമുടി വേണു ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് അത്ര ഗുരുതരമാണ് നെടുമുടി വേണുവിൻ്റെ സ്ഥിതി എന്തായാലും മലയാള സിനിമാ ലോകം ഞെട്ടിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട് നെടുമുടി വേണു നിരവധി പ്രോജക്റ്റുകൾ ഏറ്റിട്ടുള്ള ഈ നടൻ അപ്രതീക്ഷിതമായി അസുഖബാധിതനായതും അസുഖം ഗുരുതരാവസ്ഥയിലായതും മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഇളക്കി മറിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമയിലും നെടുമുടി തരംഗമാണ് കമലഹാസനോടൊപ്പം ഇന്ത്യൻ എന്ന സിനിമയിൽ അസാധ്യമായ പ്രകടനമാണ് നെടുമുടി കാഴ്ചവെച്ചത് പത്രപ്രവർത്തകനായിരുന്നു നെടുമുടി ഫിലിം മാഗസിനിലെ പത്രപ്രവർത്തകൻ കലാകൗമതി അന്നിറക്കിയിരുന്ന ഫിലിം മാഗസിൻ എന്ന സിനിമാ വാരികയിൽ പത്രപ്രവർത്തകനായ നെടുമുടി വേണു പിന്നീട് കാവാലത്തിൻ്റെ നാടകങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് അരവിന്ദന്റെ തമ്പാണ് ആദ്യ ചിത്രം അതുകൊണ്ട് തന്നെ നെടുമ്പുടി വേണു തമ്പിനെ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു നെടുമുടി വേണുവിൻ്റെ തിരുവനന്തപുരത്തുള്ള വീടിൻ്റെ പേര് തമ്പ് എന്നാണ് പിന്നീട് സമാന്തര സിനിമകളിലൂടെ നെടുമുടി വേണു വളർന്നു കയറി സമാന്തര സിനിമകളുടെ രാജകുമാരനായി നെടുമുടി വേണു മാറി ായും ഹാസ്യ നായകനായും വൃദ്ധനായും ഒക്കെ അഭിനയിച്ചു തീരെ ചെറിയ പ്രായത്തിൽ വൃദ്ധനായി അഭിനയിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആ കഥാപാത്രങ്ങളുടെ മാനർസം തിരിച്ചറിഞ്ഞ് നെറുപിടി വേണു അവതരിപ്പിച്ചു എന്നതാണ് പ്രത്യേകത ഈ നെറുപുടി വേണു എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന നടനായിരുന്നു തലക്കനമില്ലാത്ത നടൻ തലക്കനമില്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന നെറുപുടി വേണു ജനങ്ങളുമായി സംവദിച്ചു മാത്രമല്ല നെറുപിടി വേണു നല്ലൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു പണ്ടത്തെ ഫിലിം മാഗസിനിൽ നെടുമുടി എഴുതിയ ലേഖനങ്ങൾ ശ്രദ്ധേയമാണ് ക്ലാസിക് സിനിമകളെപ്പറ്റി നിരവധി ലേഖനങ്ങൾ നെടുമ്പുടി എഴുതിയിട്ടുണ്ട് അഭിമുഖങ്ങൾ അരവിന്ദനുമായൊക്കെയുള്ള അഭിമുഖങ്ങൾ മനോഹരമായി എടുത്തിട്ടുണ്ട് അരവിന്ദൻ തന്നെയാണ് നെടുമ്പുടിയെ തമ്പിലൂടെ സിനിമയിൽ എത്തിച്ചത് പിന്നീട് ഭരതന്റെ ആരവം ഭരതന്റെ ആരവത്തിലെ മരുത് എന്ന കഥാപാത്രം നെടുപുടി വേണുവിന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ കഥാപാത്രമായി മാറി കമലഹാസൻ അഭിനയിക്കേണ്ടിയിരുന്ന വേഷമാണ് നെടുപുടി ചെയ്തത് എന്നതാണ് വൈരുദ്ധ്യം നെടുമുടി വേണുവിന്റെ തടിച്ച ശരീരവും ആ ശരീരം കുലുക്കിയുള്ള നാടൻ നടനവും ഒക്കെ ആരവത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്തായാലും നെടുമ്പിടി വേണുവിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ലോകം പ്രാർത്ഥിക്കുകയാണ് പൊളിറ്റിക്സ് കേരളം